മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അധ്യാപക നിയമനത്തിലെ അപാകതകളെക്കുറിച്ച് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ അംഗവും സുവിശേഷ പ്രസംഗ സംഘം മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ ഷിജു അലക്സ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് വൈറലാകുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അടങ്ങിയ കുറിപ്പിലേക്ക് പ്രവേശിക്കാം. മാർത്തോമാ സർവീസ് കമ്മീഷൻ്റെ ടീച്ചർമാർക്കുള്ള നിയമനത്തിലെ അശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ആർട്സ് വിഷയക്കാർക്കും ഉയർന്ന പ്രായത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും നിയമന തടസ്സം സൃഷ്ടിക്കുന്നു. മാർത്തോമാ ആൻഡ് ഇ എ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള യു പി സ്കൂൾ അധ്യാപകരുടെ അടുത്ത 2 വർഷത്തേക്ക് നടത്തുന്ന നിയമനത്തിന് അപേക്ഷ സമർപ്പിച്ച മാർത്തോമാ സഭാംഗങ്ങളായ ആർട്സ് വിഷയക്കാരും ഉയർന്ന പ്രായപരിധിക്കാരും ഗൈഡ് ലൈനിലുള്ള എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ചുരുക്കപ്പട്ടിക 2024 ഫെബ്രുവരി 29 വ്യാഴാഴ്ച കൂടിയ മാർത്തോമാ സർവീസ് കമ്മീഷൻ അന്തിമമാക്കി പ്രസിദ്ധീകരിച്ചതോടെയാണ് വർഷങ്ങളായി തുടരുന്ന ഈ വിവേചനം ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയുന്നത്. അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കി ഈ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സെലക്ഷനിൽ സ്വീകരിച്ച അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളും പോരായ്മകളും ചുവടെ ചേർക്കുകയാണ്. ആദ്യം ആർട്സ് വിഷയക്കാർ തഴയപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആർട്സ് സയൻസ് വിഷയങ്ങൾക്ക് ഒരേ മാർക്ക് നൽകുന്ന അശാസ്ത്രീയമായ രീതിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, സയൻസ് വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്ക് നേടുമ്പോൾ ആർട്സ് വിഷയങ്ങൾക്ക് പരമാവധി ഒരാൾക്ക് ലഭിക്കുന്നത് 70 മാർക്കാണ്. സയൻസിനും ആർട്സിനും അതുകൊണ്ട് അക്കാദമിക് മാർക്കിന് ഒരേ മൂല്യം നൽകുന്നത് അശാസ്ത്രീയവുമാണ്. ആയതിനാൽ യു പി സ്കൂൾ ടീച്ചർമാരുടെ നിയമനത്തിൽ സയൻസിനെയും ആർട്സിനെയും 2:1 എന്ന അനുപാതത്തിൽ യു പി സ്കൂൾ ടീച്ചർമാരുടെ നിയമനം നടത്തുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അശാസ്ത്രീയമായ ഈ മാനദണ്ഡങ്ങളനുസരിച്ച് ബി എ, എം എ, ബി കോം, എം കോം ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ശേഷം ബി എഡ്, എം എഡ് വിജയകരമായി പൂർത്തീകരിച്ച ആർട്സ് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നിട്ടുള്ള സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. രണ്ടാമതായി, സാമ്പത്തിക പിന്നോക്ക സംവരണം അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഫിനാൻഷ്യലി വെരി പ്യുവർ മാർത്തോമാ കാറ്റഗറിക്ക് 10% സംവരണമാണ് നിലവിലുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ വില്ലേജ് ഓഫീസർമാരിൽ നിന്നും നിയമപരമായ EWS സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും BPL റേഷൻ കാർഡും നിശ്ചിത ഫോമിലുള്ള വികാരിയച്ഛൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയത് വളരെ ചുരുക്കം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ്. അങ്ങനെയുള്ളവരെ പോലും സെലക്ഷൻ ലിസ്റ്റിൻ്റെ ചുരുക്കപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തസ്തിക നോട്ടിഫൈ ചെയ്തത് 2023 ആ സമയത്തുള്ള EWS ഇൻകം സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിട്ടുള്ളത്. സാമ്പത്തികമായി പിന്നോക്കമാണെന്നുള്ള വികാരിയച്ഛൻ്റെ കത്തിൻ്റെ മാത്രമടിസ്ഥാനത്തിൽ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം ഇൻ്റർവ്യൂ സമയത്ത് അതാത് വില്ലേജുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാവകാശം കൊടുത്തിരിക്കുകയാണ്. വികാരിയച്ഛന്മാർ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളിൽ ചിലതിൽ വരുമാനം കൂടിയ ആളുകളെ വരെ ഉൾപ്പെടുത്തിയതായും അറിയുന്നുണ്ട്. സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഗണിക്കേണ്ടത് എപ്പോഴും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടതാണ്. UPST അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ സെലക്ഷൻ ലിസ്റ്റിൽ ബിയിൽ പറയുന്നത് 10% ഓഫ് ദ സീറ്റ് ഷാൽ ബി ഫോർ ഫൈനാൻഷ്യലി വെരി പ്യുവർ മാർത്തോമാ ആപ്ലിക്കൻസ് എന്നാണ്. പക്ഷേ BPL വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയവരിൽ ബഹുഭൂരിപക്ഷവും APL വിഭാഗത്തിൽ പെട്ടവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക പിന്നോക്ക സംവരണത്തിൽ പിന്നീട് അക്കാദമിക യോഗ്യത മെറിറ്റാക്കി മാറ്റി APL-കാർക്കു വേണ്ടി സംവരണം അട്ടിമറിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ്. മൂന്നാമതായി, ഉയർന്ന പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികളെ എങ്ങനെ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ആൾ പോസും ഫുൾ എ പ്ലസും നൽകുന്ന
പുതിയൊരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ പഠിച്ചിരുന്നപ്പോൾ പ്രത്യേകിച്ച് ആർട്സ് വിഷയങ്ങളിൽ എത്ര നന്നായി എഴുതിയാലും ഏറ്റവും ലുബ്ധിച്ചു മാത്രമാണ് മാർക്ക് നൽകിയിരുന്നത്. ഇക്കാര്യം പരിശോധിച്ച് ഇതിനൊരു മാനദണ്ഡം നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുൻപ് പഠിച്ചിരുന്നവർക്ക് എത്ര നന്നായി എഴുതിയാലും ആർട്സ് വിഷയങ്ങളിൽ വളരെ കുറഞ്ഞ മാർക്കാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാം A+ നൽകുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ചോദ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക് പോലും ഫുൾ A+ നൽകുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അക്കാദമിക് മാർക്കുകളുടെ മൂല്യം ശതമാനക്കണക്കിൽ ആർട്സ് സയൻസ് വ്യത്യാസമില്ലാതെ ഒരേപോലെ പരിഗണിക്കുമ്പോൾ ശതമാനക്കണക്കിൽ കുറവ് വരുന്ന ആർട്സ് വിഷയക്കാർ സെലക്ഷൻ ലിസ്റ്റിന് പുറത്തു പോകാൻ അത് കാരണമാകുന്നു. മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ LPUP അധ്യാപക സെലക്ഷൻ രീതി എപ്രകാരമാണെന്ന് പരിശോധിക്കാം. മാർത്തോമ ആൻഡ് EA സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ LP സ്കൂൾ ടീച്ചർ വരെയാണ് സെലക്ഷൻ നടത്തുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് പ്രമോഷനിലൂടെയാണ് കൂടുതലും നിയമനങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ UPST വിഭാഗത്തിൽ സെലക്ഷൻ നടത്തിയാൽ ആർട്സ് വിഷയങ്ങളിൽ ഹൈസ്കൂളിൽ എങ്ങനെ പ്രമോഷൻ നടത്താൻ കഴിയുമെന്നാണ് അടുത്ത ചോദ്യം. ആർട്സ് വിഷയക്കാരെ മതിയായ എണ്ണത്തിൽ UPST മാരായി നിയമിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർട്സ് സയൻസ് വിഭാഗങ്ങൾക്ക് ആനുപാതികമായി നിയമനം നടത്തണം. നമ്മുടെ മാനേജ്മെൻറ്റിൽ സോഷ്യൽ സർവീസ് അധ്യാപകരായിരുന്നു, സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകരായിരുന്നു ഇടക്കാലത്ത് ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി സോഷ്യൽ സ്റ്റഡീസ് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി ഇംഗ്ലീഷ് വിഭാഗക്കാരെ കൂടുതലായി നിയമിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. ഗൈഡ് ലൈൻ കാലോചിതമായി പരിഷ്കരിച്ച് നോട്ടിഫിക്കേഷൻ നടത്തണം. കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ലാത്ത അശാസ്ത്രീയ മാനദണ്ഡം വച്ച് മാർത്തോമ ആൻഡ് EA സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അർഹരായ മാർത്തോമ ഉദ്യോഗാർത്ഥികളെ സ്ഥിരമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയ മാനദണ്ഡങ്ങൾ വച്ച് തയ്യാറാക്കിയ അപാകതകളും പോരായ്മകളും നിറഞ്ഞ UPST സെലക്ഷൻ ലിസ്റ്റിൻ്റെ ചുരുക്കപ്പട്ടിക റദ്ദാക്കാൻ മാർത്തോമ സഭാ കൗൺസിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളണം. ഗൈഡ് ലൈൻ പരിഷ്കരിക്കാതെ LP UP അധ്യാപക വേക്കൻസികളുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള കടുത്ത ഉത്തരവാദിത്ത ലംഘനമാണ്. അടുത്തതായി സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന എഴുത്തു പരീക്ഷ അതായത് റിട്ടേൺ ടെസ്റ്റ് LPST UPST ഉദ്യോഗാർത്ഥികളുടെ സെലക്ഷന് വേണ്ടി നടത്തുന്ന ആദ്യ ഉദ്യമമാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലെ ആകെയുള്ള 75 മാർക്കിൽ 20 മാർക്ക് മാത്രമാണ് എഴുത്തു പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത്. ചോദ്യക്കടലാസ് പോലും ഉദ്യോഗാർത്ഥികൾ കൈവശം കൊടുത്ത് അയക്കാറില്ല. ഉത്തരക്കടലാസിൽ ആൻസർ വെട്ടിത്തിരുത്തി എഴുതാനുള്ള അവസരവും വാക്കാൽ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം A, B, C, D എന്നിവയിൽ നിന്നും ശരിയായ ഏതെങ്കിലും ഒരെണ്ണം ചോദ്യ നമ്പറിട്ട് അതിന് നേരെയായി എഴുതുകയാണ് ചെയ്യുന്നത്. പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പായി ആ ഉത്തരം വെട്ടി മറ്റൊരു ഉത്തരത്തിൻ്റെ ഇംഗ്ലീഷ് അക്ഷരം മാറ്റി എഴുതുവാനും അവസരം നൽകുന്നുണ്ട്. ചോദ്യപേപ്പറും റഫ് പേപ്പറും പരീക്ഷ കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിനോ ഉത്തരക്കടലാസ് റീവാലുവേഷൻ നടത്തുന്നതിനോ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവകാശം മാർത്തോമ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും മാർത്തോമ സർവീസ് കമ്മീഷനും നിഷേധിച്ചിരിക്കുകയാണ്. മാർത്തോമ സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി അധ്യാപക അനധ്യാപക നിയമനത്തിനുള്ള എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഓഫീസും സെക്രട്ടറി ജോർജ് ചെറിയാനും തീരുമാനിക്കുന്ന തിരക്കഥ അനുസരിച്ചാണ് നടത്തുന്നത്. മാർത്തോമ ആൻഡ് EA സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ് എഴുത്തു പരീക്ഷ നടത്തുന്നതും ഉത്തരക്കടലാസ് വാലുവേഷൻ നടത്തുന്നതും. മാർത്തോമ സർവീസ് കമ്മീഷൻ അംഗങ്ങളെ കബളിപ്പിച്ചാണ് സർവീസ് കമ്മീഷൻ്റെ ഈ അവകാശങ്ങൾ മാനേജറുടെ ഓഫീസും സെക്രട്ടറിയും കവർന്നെടുത്തിരിക്കുന്നത്. സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ ചുമതല കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിന് എങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് സഭാ കൗൺസിൽ പരിശോധിക്കണം. സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ സർവീസ് കമ്മീഷൻ വിളിക്കുന്നതിനുള്ള നോട്ടീസ് നൽകുന്നതിനും സർവീസ് കമ്മീഷൻ്റെ മിനിസ് എഴുതുന്നതിനും മാത്രം അവകാശമുള്ള സെക്രട്ടറി എപ്രകാരം നിയമനങ്ങളിൽ ഇടപെടുന്നു എന്ന കാര്യവും സഭാ കൗൺസിൽ
പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എൽ പി യു പി അധ്യാപകരാകുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഡിപ്ലോമ ഇൻ എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ വിജയകരമായി പൂർത്തീകരിക്കുകയും കേറ്ററ്റ് ഒന്ന് യോഗ്യത നേടുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് മാർത്തോമ ലോവർ പ്രൈമറി സ്കൂളുകളിലേക്കുള്ള അധ്യാപക നിയമനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾക്ക് ഡിപ്ലോമ ഇൻ എലിജിബിലിറ്റി എഡ്യൂക്കേഷനും കേറ്ററ്റ് ഒന്നും യോഗ്യത ഉള്ളവർക്ക് എഴുതാം. എന്നിരിക്കെ മാർത്തോമ മാനേജ്മെൻറ്റ് എൽ പി എസ് ടി മാത്രം അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് അവസരം കൊടുത്തിരിക്കുന്നത്. എൽ പി സ്കൂൾ അധ്യാപകർക്ക് യു പി സ്കൂൾ ടീച്ചറായി പിന്നീട് പ്രമോഷൻ നൽകുന്ന രീതിയാണ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കി വരുന്നത്. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനും കേറ്ററ്റ് രണ്ട് മൂന്ന് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളാണ് മാർത്തോമ അപ്പർ പ്രൈമറി സ്കൂളുകളിലേക്കുള്ള യു പി എസ് ടി തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത്. കേറ്ററ്റ് മൂന്ന് യോഗ്യതയുള്ള യു പി സ്കൂൾ ടീച്ചേഴ്സിന് പ്രമോഷൻ നൽകിയാണ് സാധാരണയായി ഹൈസ്കൂൾ ടീച്ചർ ഒഴിവുകൾ മാനേജ്മെൻറ്റ് നികത്തുന്നത്. എം ടി ആൻഡ് ഇ എ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ബഹുഭൂരിപക്ഷവും എൽ പി യു പി സ്കൂളുകളാണ്. അതാണ് നൂറോളം സ്കൂളുകൾ അതുതന്നെ വരും. യു പി വിഭാഗം ഉൾപ്പെടെയുള്ള ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും കൂടി 20 താഴെ മാത്രമാണുള്ളത്. അതുകൊണ്ട് എം ടി ആൻഡ് ഇ എ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ അധ്യാപക നിയമനത്തിൽ മാനദണ്ഡങ്ങളിലെ പോരായ്മകളും അപാകതകളും കാരണം ആർട്സ് സബ്ജക്റ്റുകാർ താരതമ്യേന തഴയപ്പെട്ടാലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ എണ്ണക്കുറവ് കാരണം അധ്യാപകരുടെ പ്രമോഷനെ ബാധിക്കാതെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് യുക്തം പോലെ പ്രമോഷൻ നടപ്പിൽ വരുത്തുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. കാലഹരണപ്പെട്ട മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാതെ പോരായ്മകളും അപാകതകളും നിലനിർത്തി 2024 അധ്യാപക നിയമനങ്ങൾ മാർത്തോമ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്ന തഴയപ്പെടുന്ന ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നത് കടുത്ത വിവേചനവും നീതി നിഷേധവും തൊഴിൽ നേടാനുള്ള അവസര സമത്വം ഇല്ലായ്മയുമാണ്. ഈ സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ, അതായത് ഗൈഡ്ലൈനുകൾ, കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത മാർത്തോമ സഭാ കൗൺസിലിൻ്റെയും മാർത്തോമ സഭാ പ്രതിനിധി മണ്ഡലത്തിൻ്റെയും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് എന്ന് ഷിജു അലക്സ് ചെന്നപ്പേട്ട അംഗം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസൻ.